നമസ്കാരം. പുതിയ മന്ദിരത്തിലേക്ക് കേരളത്തിന്റെ നിയമനിർമ്മാണ സഭ മാറിയിട്ട് 25 വർഷം തികഞ്ഞിരിക്കുന്നു. സെക്രട്ടേറിയറ്റ് നോർത്ത് ബ്ലോക്കിലെ പഴയ നിയമസഭാ മന്ദിരത്തിലെ അസൗകര്യങ്ങൾ കണക്കിലെടുത്താണ് പണ്ട് രാജഭരണകാലത്ത് കുതിരാലയം നിലനിന്നിരുന്ന സ്ഥലത്ത് ആധുനിക രീതിയിൽ 8 നിലകളിലായി നിയമസഭാ മന്ദിരം പണികഴിപ്പിച്ചത്. 1998 മെയ് 22 അന്നത്തെ രാഷ്ട്രപതിയായിരുന്ന KR നാരായണൻ പുതിയ മന്ദിരം രാഷ്ട്രത്തിന് സമർപ്പിച്ചു. 10-ാം കേരള നിയമസഭയുടെ കാലത്ത് E.K. നായനാർ മുഖ്യമന്ത്രിയും M. വിജയകുമാർ സ്പീക്കറുമായിരിക്കെ 1988 ജൂൺ 29 ഈ മന്ദിരത്തിൽ സഭ സമ്മേളിച്ചു തുടങ്ങിയത്. രാജ്യത്തെ തന്നെ വലിയ നിയമനിർമ്മാണ സഭകളിൽ ഒന്നാണ് കേരളത്തിലേത്. മുന്നിലെ പ്രധാന കവാടത്തിൽ സുരക്ഷാ പരിശോധന കഴിഞ്ഞെത്തുമ്പോൾ വിശാലമായ പൂന്തോട്ടവും ജലധാരയും. മുൻവശത്തെ 32 പടി കയറിയെത്തുന്നത് 5-ാം നിലയിലെ അസംബ്ലി ഹാളിലേക്ക്. ആകെ 8 നിലയാണ് കെട്ടിടത്തിന്. ഭൂമിയുടെ ചരിവനുസരിച്ച് നിർമ്മിച്ചതിനാൽ 4 നിലകൾ മുൻവശത്ത് നിന്ന് കാണാനാകില്ല. 32 പടികൾ VIP സന്ദർശന വേളയിൽ ഉപയോഗിക്കാനായാണ് രൂപകൽപ്പന ചെയ്തത്. നയപ്രഖ്യാപന പ്രസംഗത്തിനെത്തുന്ന ഗവർണർമാർ ഇപ്പോൾ ഈ പടികൾക്ക് പകരം തറനിരപ്പിലുള്ള മുൻഭാഗത്തെ പ്രധാന കവാടം വഴിയാണ് നിയമസഭയിലേക്ക് കടക്കുന്നത്. 5-ാം നില മുതൽ 8-ാം നില വരെ 4 നിലയുടെ പൊക്കമാണ് ഹാളിൽ. നേരെ മുന്നിൽ സ്പീക്കറുടെ ഡയസ്. സ്പീക്കറുടെ ഇരിപ്പിടത്തിന് പുറകിലായും ശംഖമുദ്രയുണ്ട്. 140 MLA മാർക്കുള്ള ഇരിപ്പിടങ്ങളാണ് ഇപ്പോഴുള്ളതെങ്കിലും 200-ലധികം പേർക്ക് ഇരിക്കാനുള്ള സൗകര്യമുണ്ട്. തറയിൽ തേക്കു പലകളാണ് പാകിയിരിക്കുന്നത്. അവയ്ക്കുമീതെ ഇളം മഞ്ഞ പരവതാനി. അസംബ്ലി ഹാളിനെ പൊതിയുന്ന താഴ്ന്നക്കുടത്തിൽ 8 വശങ്ങളുള്ള സൂര്യജാലകം. പകൽ വെളിച്ചം ഈ ജാലകങ്ങളിലൂടെ ഹാളിലേക്കെത്തും. നടുത്തളവും വിശാലമാണ്. നടുത്തളത്തിൽ സ്പീക്കറുടെ ഡയസിന് താഴെയായി ഉദ്യോഗസ്ഥർക്കിരിക്കാനുള്ള കസേരകൾ. നിയമസഭാ ഹാളിന് ചുറ്റും 2 നിലകളിലായി ഗ്യാലറികളാണ്. വിശാലമായ സ്പീക്കേഴ്സ് ഗ്യാലറി, ഉദ്യോഗസ്ഥ ഗ്യാലറി, പ്രസ് ഗ്യാലറി, പൊതുജനങ്ങൾക്കുള്ള ഗ്യാലറി എന്നിവയിലെല്ലാം കൂടി 1438 പേർക്ക് ഇരിക്കാം. പൂർണ്ണമായി AC ആക്കിയ അസംബ്ലി ഹാൾ ഉൾപ്പെടെ മന്ദിരത്തിന് 42,583 ചതുരശ്ര മീറ്റർ വിസ്തീർണമുണ്ട്. ഭൂനിരപ്പിന് താഴെയുള്ള 3 നിലകളിൽ ടെലഫോൺ എക്സ്ചേഞ്ചും വിവിധ ഓഫീസുകളും പ്രവർത്തിക്കുന്നു. മന്ത്രിമാർക്കും പ്രതിപക്ഷ നേതാവിനും സ്പീക്കറിനും ഡെപ്യൂട്ടി സ്പീക്കറിനും പ്രത്യേക മുറികളുണ്ട്. MLA മാരുടെ ലൗഞ്ചിന് മാത്രം 1333 ചതുരശ്ര മീറ്റർ വിസ്തീർണമുണ്ട്. നിയമസഭാ മന്ദിരത്തിന് പിന്നിലായി 19,180 ചതുരശ്ര മീറ്റർ വിസ്തീർണത്തിൽ അഡ്മിനിസ്ട്രേറ്റീവ് ബ്ലോക്കുമുണ്ട്. 68 കോടി രൂപയ്ക്കാണ് പണി പൂർത്തിയാക്കിയത്. 1979 മന്ദിരത്തിന്റെ പണി ആരംഭിച്ചത്. 1979 ജൂൺ 4 അന്നത്തെ രാഷ്ട്രപതി നീലം സഞ്ജീവ റെഡ്ഡി പുതിയ മന്ദിരത്തിന്റെ ശിലാസ്ഥാപനം നിർവഹിച്ചു. 85 ലോക്സഭാ സ്പീക്കർ ബൽറാം ജക്കർ അഡ്മിനിസ്ട്രേറ്റീവ് ബ്ലോക്ക് ഉദ്ഘാടനം ചെയ്തു. ഏറെ വർഷം പണി മുടങ്ങി. 98 ഉദ്ഘാടനം ചെയ്തെങ്കിലും കെട്ടിടത്തിന്റെ പുറമെയുള്ള രൂപഭംഗി സംബന്ധിച്ച് വിമർശനമുയർന്നു. പിന്നീട് കേരളീയ ക്ഷേത്രഭംഗിയോടെ മകുടം സ്ഥാപിച്ചു. 1.2 കോടി രൂപ അന്ന് ചെലവായി. ചെന്നൈ IIT ആണ് ചട്ടക്കൂടിന് രൂപമുണ്ടാക്കിയത്. യഥാർത്ഥ രൂപകൽപ്പന റിട്ടയേർഡ് ആർക്കിടെക്ട് T. ചന്ദ്രന്റേതായിരുന്നു.